Ave Maria, Ave Maria, Ave Maria. പരിശുദ്ധാമ്മയുടെ മാധ്യ സംഭേഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമധ്യായം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16 അധ്യായങ്ങളാണുള്ളത്. അപ്പം നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ കർത്താവ് യേശു മിശിഹായുടെ വിചാരണ വിധി, അതുപോലെ ഈശോയുടെ കുരിശ് മരണം, ഈശോയുടെ സംസ്കാരം, ഇത്തരം കാര്യങ്ങളാണ് ഈ 15-ാമധ്യായം വിവരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. അപ്പം ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായി ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞ ചില സൂചനകളെ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, 14-ാം അധ്യായം പറഞ്ഞത് പുരോഹിതന്മാർ, ജനപ്രമാണിമാർ, നിയമജ്ഞന്മാർ, ഫരിസേയന്മാർ എന്നിവരടങ്ങുന്ന മതനേതാക്കളുടെ സംഘം യേശുവിനെ മനസ്സിലാക്കുന്നതിൽ, യേശു ദൈവോത്രനാണെന്ന് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ 14-ാം അധ്യായം പറഞ്ഞത്, അതായത് മതത്തിൻ്റെ നേതാക്കന്മാർക്ക് യേശു വന്ന്, ദൈവപുത്രൻ വന്ന് കൺമുമ്പിൽ നിൽക്കുമ്പോൾ അത് യേശുവാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. കാരണം ഇന്നീ കാലഘട്ടത്തിൽ മതത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന, മത നേതാക്കളായി ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇത് ഭയപ്പെടണം. കാരണം സാക്ഷാൽ യേശു നൂറ്റാണ്ടുകളായി യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന ദൈവപുത്രനായിരുന്നിട്ടും, മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നൊരു ജനമായിരുന്നിട്ടും, ബൈബിൾ നല്ലതുപോലെ അറിയാമായിരുന്ന, സ്ക്രിപ്ചർ തറോ ആയിട്ട് മനസ്സിലാക്കിയിരുന്ന, നല്ല ആഴത്തിൽ വേദപഠനമുണ്ടായിരുന്ന ആളുകൾക്ക് യേശുവിനെ മനസ്സിലായില്ല. അപ്പം ഇതൊരു സൂചനയാണ്. അതായത് നമുക്ക് ഒരുപക്ഷെ ഈശോ ഇനി രണ്ടാമത് വരുമ്പോൾ കർത്താവ് വന്നു എന്നും മനസ്സിലാകുമോ, അല്ലെ കർത്താവ് വരാറായി എന്നും മനസ്സിലാകുമോ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഇത് നമ്മളെ ശരിക്കും ഭാരപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. മതത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നവരാണ് യഥാർത്ഥത്തിൽ യേശുവിനെ തിരിച്ചറിയാതെ പോയത്. അതാണ് 14-ാം അധ്യായം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അങ്ങ് ഒന്നാമത് വന്നപ്പോൾ ആത്മീയതയുടെ മുൻപന്തിയിൽ നിന്നവർക്ക് അങ്ങേ മനസ്സിലായില്ല, അങ്ങ് രണ്ടാമത് വരുമ്പോഴും ഈ അപകടം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഈശോ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ജാഗ്രത പുലർത്താൻ നമ്മൾ നിർബന്ധം പുലർത്തേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ കണ്ടത്, ഈ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 15-ാം അധ്യായത്തിലെ കാര്യങ്ങളെ മർക്കോസ് ക്രമപ്പെടുത്തുന്നത് ഈ യഹൂദന്മാരുടെ യാമങ്ങളനുസരിച്ചാണ്. അതിരാവിലെ 3-ാം മണി, 6-ാം മണി, 9-ാം മണി, സന്ധ്യ, ഇങ്ങനെയാണ് ആ ഈശോയുടെ മരണത്തിൻ്റെ മണിക്കൂറുകളെ മർക്കോസിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 13-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞിരുന്നു, മർക്കോസ് 13-ൽ 35-ാമത്തെ വാക്യം എങ്ങനെയാണ്, 35-ും 36-ും 37-ും അന്ന് വായിക്കാം നമുക്ക്. മർക്കോസ് 13, 35, 36, 37. അതുകൂടെ നമ്മളിന്ന് മനസ്സിലാക്കണം ഇനി അടുത്ത ഈ മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ. മർക്കോസ് 13, 35, 36, 37 വായിക്കാം. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന്, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ വാച്ച്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് 13-ാം അധ്യായം അവസാനിച്ചത്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഈ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പുലർച്ചയ്ക്കോ, അതല്ലേ പറഞ്ഞേ, യജമാനം വരുമ്പോൾ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പുലർച്ചയ്ക്കോ എപ്പോഴെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ
ജാഗരൂകരായിരിക്കണം. യജമാനൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കാണരുത്? ആ, നിങ്ങൾ ഉറങ്ങുന്നതായിട്ട് കാണാൻ പാടില്ല. ഇതാണ് ഈശോ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പിന്നീട് 14-ാം അധ്യായത്തിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആരംഭം. അപ്പോൾ അവിടെ നമ്മൾ 14-ാം അധ്യായത്തിൽ സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈശോ പറഞ്ഞ ഇനി ഓരോ മണിക്കൂറും മർക്കോസ് വിവരിക്കുകയാണ്. സന്ധ്യ, സന്ധ്യയ്ക്ക് എന്താണ് നടന്നത്? സന്ധ്യയ്ക്ക് നടന്നത് പെസക അത്താഴമാണ്. സന്ധ്യ, പെസക അവർ ഭക്ഷിച്ചു. ഇനി സന്ധ്യ കഴിഞ്ഞിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് അർദ്ധരാത്രി. അർദ്ധരാത്രിക്ക് എന്താ നടന്നത്? യേശുവിനെ അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രിക്കാണ്, അർദ്ധരാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. യഹൂദന്മാരുടെ പെസക പാരമ്പര്യം അനുസരിച്ച് സംഹാരദൂതൻ ഈജിപ്തിനെ കടന്നുപോയത് രാത്രി എത്ര മണിക്കാണ്? 12 മണിക്കാണ്. 12 മണിക്കാണ് മരണത്തിൻ്റെ ദൂതൻ പാസ് ചെയ്തത്. അപ്പോൾ ആ മരണത്തിൻ്റെ ദൂതൻ 12 മണിക്ക് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ, ഈ നമ്മളതെല്ലാം വിശദമായിട്ട് കണ്ടതാണ്. കാരണം 9 മണിക്കാണ് ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറിയത്. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്ത് ചെയ്തു? തിരിച്ചു വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുകയാണോ? ഉണർന്നിരിക്കാൻ പറ്റില്ലേ? വീണ്ടും പോയി 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. വീണ്ടും പോയി 1 മണിക്കൂർ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അപ്പോൾ 12 മണിയായി. 9 മണിക്കാണ്, 12 മണിയായി. 12 മണിക്ക് പെസക പാരമ്പര്യം അനുസരിച്ച് പെസക രാത്രിയിൽ മരണത്തിൻ്റെ ദൂതൻ പാസ് ചെയ്യുന്നത് 12 മണിക്കാണ്. അപ്പോൾ ആ ഗത്സമൻ തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ വരുമ്പോൾ അവിടെ വന്ന മരണത്തിൻ്റെ ദൂതൻ, സംഹാരദൂതൻ ആരായിരിക്കും? യൂദാസ്. പാസ് ചെയ്ത സംഹാരദൂതൻ യൂദാസാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ ദൂതൻ 12 മണിക്ക് വന്നു, യേശുവിനെ കാണിച്ചു കൊടുത്തു. അവർ യേശുവിനെ അറസ്റ്റ് ചെയ്തു. ഇനി യേശുവിനെ കൊണ്ടുപോയി രാത്രി മുഴുവൻ യേശുവിനെ പീഡിപ്പിച്ചു. ഇനി സന്ധ്യ, സന്ധ്യ എന്ന് പറഞ്ഞാൽ പെസക അത്താഴം കഴിച്ചു. രാത്രി എന്ന് പറഞ്ഞാൽ യേശുവിനെ അറസ്റ്റ് ചെയ്തു. മരണത്തിൻ്റെ ദൂതനെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി കോഴി കൂവുമ്പോൾ, കോഴി കൂവുക എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ്, വെളുപ്പിനെ 3 മണി. വെളുപ്പിനെ 3 മണിക്ക് എന്താ സംഭവിച്ചത്? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അത് ഓർത്ത് മനസ്സ് നൊന്തവൻ കരഞ്ഞു. 3 മണി. അപ്പോൾ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ. ഇനി അടുത്ത അവർ ഏതാണ് വരാനുള്ളത്? അതിരാവിലെ. 15-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അതിരാവിലെ, കണ്ടോ? അതങ്ങനെയാണ്, ആ ഓർഡർ അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവുമ്പോൾ, അതിരാവിലെ. ഈശോ ശിഷ്യന്മാരോട് 13-ാം അധ്യായത്തിൽ പറഞ്ഞു, ആ മണിക്കൂർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ മണിക്കൂറിനെക്കുറിച്ച് പിതാവിനല്ലാതെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ആ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, ഈശോ 2-ാമത് വരുന്ന മണിക്കൂർ. അതിന് മുമ്പ് ആ മണിക്കൂർ എന്നതിൻ്റെ അർത്ഥം യേശു കൊല്ലപ്പെടുന്ന മണിക്കൂർ, അങ്ങനെ അർത്ഥം കൂടെ അതിനുണ്ട്. യേശു കൊല്ലപ്പെടുന്ന മണിക്കൂർ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണും ഈശോ ഏറ്റവും അധികം ഭയപ്പെട്ട ഒരു മണിക്കൂറുണ്ട്. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചത് പിതാവെ കഴിയുമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സേവ് മീ ഫ്രം ദിസ് അവർ. ഈ മണിക്കൂറിൽ നിന്ന്, അങ്ങനെ ഈശോ പേടിച്ചിരുന്നൊരു മണിക്കൂറുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് മണിക്കൂറാണതെന്ന്. അപ്പോൾ അതിരാവിലെ, പിന്നെ വായിച്ചേ, അതിരാവിലെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപസംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിൽ യഹൂദജനം യേശുവിനെ തള്ളിപ്പറഞ്ഞു, സ്വജാതി യേശുവിനെ തള്ളിപ്പറഞ്ഞു. 15-ാം അധ്യായത്തിൽ വിജാതിയർ യേശുവിനെ തള്ളിപ്പറയുകയാണ്. 14-ാം അധ്യായത്തിൽ സ്വന്തം ജനം യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. 15-ാം അധ്യായത്തിൽ വിജാതിയർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ റോമൻ വർക്ക് ഡേ, പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് ഏർലി മോർണിംഗിലാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഓഫീസ് ഒരു 10 മണിക്കോ 9 മണിക്കോ 10 മണിക്കൊക്കെ തുടങ്ങുമെങ്കിൽ ഒരു റോമൻ ഓഫീസ് തുടങ്ങുന്നത് വെളുപ്പിനെ 6 മണിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിരാവിലെ തന്നെ പീലാത്തോസിനെ കിടക്കപ്പായി എന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് പീലാത്തോസിനെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയെന്നല്ല, റോമാക്കാരുടെ പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെയാണ്. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപസംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി. ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈശോയെ ബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ബന്ധിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത യേശു ഓടിപ്പോകുന്നു, ഓടിപ്പോവില്ല. അവർക്ക് നല്ലതുപോലെ അറിയാം. ബന്ധിച്ചെന്തിനാണ്? പീലാത്തോസിൻ്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോകുന്നത് ഒരു കൊടും കുറ്റവാളിയായി അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹാർഡ് കോർ ക്രിമിനലിനെ കൊണ്ടുപോയി പീലാത്തോസിന് മുമ്പിൽ നിർത്താൻ പോവാണ്.
അപ്പം അങ്ങനെ നിർത്താൻ പോകുന്ന സമയത്ത് ഒരു കുറ്റവാളിയാണ് എന്ന് തോന്നിപ്പിക്കാനാണ് അവനെ ബന്ധിച്ചത്. ഒരു കുറ്റവാളിയാണെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ ബന്ധിച്ചത്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കണം. 14 അധ്യായത്തിൽ യേശുവിനെതിരെ സൻഹദ്രീം സംഘം കണ്ടുപിടിച്ച കുറ്റാരോപണം എന്താണ്? യേശുവിനെതിരെ യഹൂദന്മാർ ചുമത്തിയ കുറ്റം? ദൈവദൂഷണം പറഞ്ഞു. ദൈവദൂഷണം, ബ്ലാസ്ഫെമി. ദൈവദൂഷണം യഹൂദ മത നിയമമനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ശ്രദ്ധിക്കുക, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാൾ ദൈവദൂഷണം പറഞ്ഞാൽ അവനെ കൊല്ലാം. പക്ഷെ ഇപ്പോൾ നാട് ഭരിക്കുന്നത് ആരാണ്? റോമക്കാരാണ്. റോമൻ നിയമം അനുസരിച്ച് ബ്ലാസ്ഫമി മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമല്ല. ദൈവദൂഷണം പറഞ്ഞാൽ റോമക്കാരാരെയും കൊല്ലില്ല. അപ്പോൾ റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ, റോമൻ ഭരണകൂടത്തിൻ്റെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ റോമൻ നിയമമനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം അവനിൽ ആരോപിക്കണം. അപ്പോൾ അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിക്കുമ്പോൾ അവർ പീലാത്തോസിനോട് പറയുന്നത് യേശു എന്ത് കുറ്റം ചെയ്തു എന്നാണ്. അവൻ രാജ്യദ്രോഹം ചെയ്തു എന്നാണ്. സീസറിനെതിരെ കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്നാണ്. ട്രീസൺ, TREASON, ട്രീസൺ, രാജ്യദ്രോഹ കുറ്റം. ഇതാണ് യേശുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്നത്. അങ്ങനെ രാജദ്രോഹം ചെയ്ത, ദേശവിരുദ്ധ നടപടികളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ കൊണ്ടുപോയി, അതിന് അത് കാണിക്കാനാണ് അവനെ കെട്ടി കൊണ്ടുപോകുന്നത്. ഇവൻ കൊടും കുറ്റവാളിയാണെന്ന് തോന്നിപ്പിക്കാനാണ്. വായിച്ചേ, അത് രാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. ഇനി എന്ന് കേട്ടെ, ഈ യഹൂദന്മാരുടെ രാജാവ് എന്ന ഈ ടൈറ്റിൽ ഈ 15 അധ്യായത്തിൽ ഇനി മൊത്തത്തിൽ 5 തവണ ആവർത്തിക്കപ്പെടും. യേശുവിൻ്റെ മേലാരോപിക്കപ്പെട്ട കുറ്റം അവൻ യഹൂദരുടെ രാജാവായി സ്വയം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതാണ് റോമൻ നിയമം അനുസരിച്ച് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ അത് ശ്രദ്ധിക്കാം, കിങ് ഓഫ് ദ ജൂസ്, യഹൂദരുടെ രാജാവ്. അത് നമുക്ക് പലയിടത്തായിട്ട് ഇനി കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഈ 9-ാമത്തെ വാക്യം വായിച്ചേ. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അടുത്തത് ഇനി 12, പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? ഇനി താഴോട്ട് വരുമ്പോൾ 18-ാമത്തെ വാക്യം, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. ഇനി വീണ്ടും താഴോട്ട് വരുമ്പോൾ 26, യഹൂദരുടെ രാജാവെന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം വായിച്ചതുൾപ്പെടെ 5 തവണയാണ് ഈ അധ്യായത്തിൽ തന്നെ ഈ ടൈറ്റിൽ ആവർത്തിക്കപ്പെടുന്നത്, യഹൂദരുടെ രാജാവ്. യഥാർത്ഥത്തിൽ അവർ യേശുവിനെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഈ ടൈറ്റിൽ യേശുവിൻ്റെ മേൽ ചാർത്തിക്കൊടുത്തത്, യഹൂദരുടെ രാജാവ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പറയാതെ പറയുകയായിരുന്നു, അവർ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു, ഇവൻ യഹൂദരുടെ രാജാവാണ്, ഇവൻ ലോകത്തിൻ്റെ രാജാവാണ്. ഐറോണിക്കലി ദൈവേ സ്റ്റേറ്റിംഗ് ദറ്റ് ഹീ ഈസ് ദ കിങ് ഓഫ് ദ ജൂസ് ആൻഡ് കിങ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതൊരു വിരോധാഭാസം പോലാണ് ഈശോയുടെ തലയ്ക്ക് മീത് ഈ ടൈറ്റിൽ തൂങ്ങിക്കിടക്കുന്നത്. നിങ്ങളിങ്ങനെ വിചാരിച്ചേ, ഈശോയുടെ കുരിശുമരണം 2021 നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഈശോയെ കുരിശിത്തിറങ്ങിയ സമയത്ത് മീഡിയയൊക്കെ വന്ന് ഫോട്ടോ എടുത്തേനെ. ഫോട്ടോ എടുത്തിട്ട് ഈശോയുടെ മരണത്തിന് ശേഷം ഈ ഫോട്ടോ എല്ലാം നമ്മൾ കാണുമ്പോൾ ഓരോ ഫോട്ടോയിലും ഈശോയുടെ തലയ്ക്ക് മീത് എന്തെഴുതി വെച്ചിരിക്കും? യഹൂദരുടെ രാജാവ് എന്ന് പറഞ്ഞതുപോലെ റോമൻ റെക്കോർഡിൽ അന്ന് രാത്രി ഒരു റോമ പട്ടാളക്കാരൻ, ഒരു റോമൻ ജനറൽ, ഒരു സാർജൻ മേജർ രാത്രി അയാളുടെ ക്രോണിക്കൾ എഴുതുമ്പോൾ, അയാളുടെ നാൾ വഴി എഴുതുമ്പോൾ അയാൾ ഇങ്ങനെ എഴുതി വെക്കും, 2029 ഡേറ്റ് ചെയ്തു ആവട്ടെ, അന്ന് 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇന്ന് 3 കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊന്നു. എന്നിട്ട് അവരുടെ പേരെഴുതുമ്പോൾ ആ പേരിൻ്റെ കൂടെ അവരുടെ ചാർജ് ഷീറ്റും കൂടെ എഴുതും, എന്തിനാണ് കുരിശിൽ തറച്ച് കൊന്നത്. ബാക്കി 2 കൊള്ളക്കാരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ എഴുതും, ബറാബാസിൻ്റെ കൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്ത കവർച്ചക്കാർ, കൊള്ളക്കാർ. ഈശോയുടെ എഴുതുമ്പോൾ എഴുതും, യഹൂദരുടെ രാജാവ് എന്ന് അവകാശപ്പെട്ട യേശു. ഒരുപക്ഷെ ചെതലരിച്ച് പോയ ഏതോ റോമൻ റെക്കോർഡുകളിൽ
പണ്ട് ഏതോ ഒരു ജനറൽ എഴുതി വെച്ചിരുന്നു, യഹൂദരുടെ രാജാവായ യേശു. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ അന്ന് നിർവാഹമില്ലായിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നും ആ ഫോട്ടോ കാണുമ്പോൾ കാണാമായിരുന്നു യഹൂദരുടെ രാജാവ്. ഇത് മർക്കോസ് ആവർത്തിച്ച് എഴുതുന്നതിൻ്റെ കാരണം, ഒരു പരിഹാസം പോലെ അദ്ദേഹം എഴുതുകയാണ്, നിങ്ങൾ കുരിശിത്തറച്ചവൻ ഇന്ന് രാജാവായി മാറി. നിങ്ങൾക്കത് മനസ്സിലായില്ല, നിങ്ങളെന്നവനെ കളിയാക്കിക്കൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ എഴുതി ആ പേര് ഇന്ന് അവൻ്റെ മേൽ സ്വർഗം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മർക്കോസ് ഇത് എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, അദ്ദേഹം വളരെ ബോധപൂർവമാണ് ഈ ടൈറ്റിൽ ആവർത്തിച്ചത്. ഒരു പരിഹാസം പോലെയോ ഒരു കുറ്റപ്പെടുത്തൽ പോലെയോ സുവിശേഷകൻ ഈ ടൈറ്റിൽ ആവർത്തിക്കുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോൾ അദ്ദേഹം പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? ഈശോ എന്താ മറുപടി പറഞ്ഞേ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു, പുരോഹിത പ്രമുഖന്മാരും അവനിപ്പോൾ. അപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് യെസ് ആണോ നോ ആണോ? യെസ് ആണോ നോ ആണോ? നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറയുന്നല്ലോ. യെസ് ഓർ നോ? യേസു അല്ല, നോയു അല്ല. ദിസ് ഈസ് നീദർ അൻ അഫർമേഷൻ നോർ എ ഡിനയൽ. ഇത് ഈശോ വളരെ ബുദ്ധിപൂർവം മറുപടി പറയുകയാണ്. ബുദ്ധിപൂർവം ഒന്നും പറഞ്ഞില്ല പീലാത്തോസിനോട്. എന്നാൽ 14-ാം അധ്യായത്തിൽ കയ്യാപ്പ ചോദിക്കും, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനസ്സിലായോ? കയ്യാപ്പായോട് ചോദിച്ചു, കയ്യാപ്പ ചോദിച്ചു പറഞ്ഞു, ഞാൻ തന്നെ. മാത്രമല്ല, ഞാൻ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് മാത്രമല്ല, വാനമേഘങ്ങളിൽ ഞാൻ എഴുന്നള്ളി വരുന്നത് നീ കാണുകടാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, ഒരാൾ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല. ഒരാൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈശോ കയ്യാപ്പ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിൻ്റെ കാരണം, ഈശോ തൻ്റെ ഐഡൻറ്റിറ്റി, താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയേണ്ട, വിശ്വസിക്കാൻ സാധ്യതയുള്ള, വിശ്വസിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് കയ്യാപ്പ. ആ കയ്യാപ്പയോട് ക്ലിയറായിട്ട് പറയുകയാണ്. കാരണം അവന് ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. അവനോട് വ്യക്തമായിട്ട് പറയുകയാണ്. പീലാത്തോസ് ചോദിക്കുമ്പോൾ പറയുന്നില്ല. മറ്റൊരു കാരണം കൂടിയുണ്ട് പീലാത്തോസിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ഉത്തരം പറയാത്തതിന്, നമുക്ക് പിന്നീട് കാണാതെ. അപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല, തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ഇവിടുന്ന് ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത്, ഒരു റോമൻ കോടതിയിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾ, പ്രതി, കുറ്റാരോപിതൻ നിൽക്കുമ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ്, നീ കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റവാളി മറുപടി പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ല സാർ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കുറ്റവാളിയുടെ വാക്ക് ജഡ്ജിക്ക് വിശ്വാസത്തിലെടുക്കാൻ തോന്നിയാൽ, തെളിവുകളൊന്നും വേണ്ട, ഒരു ഡോക്യുമെൻ്റൽ പ്രൂഫും വേണ്ട, ഇയാൾ പറയുന്നത് സത്യമാണ് എന്ന് ജഡ്ജിക്ക് തോന്നിയാൽ അവനെ വെറുതെ വിടാം. പക്ഷേ ഈശോ ഒന്നും മിണ്ടിയില്ല. ഈശോ പറയുകയാണ്, ഞാനിത് ചെയ്തിട്ടില്ല. ഇത് കെട്ടിച്ചമച്ച കഥയാണ്. മാത്രവുമല്ല, ഇനി ഞാൻ നിങ്ങളോട് ഒരു 6 കാരണങ്ങൾ പറയാം. പീലാത്തോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് കെട്ടിച്ചമച്ചതാണെന്ന്. അതുകൊണ്ട് പീലാത്തോസ് ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. നമുക്ക് കാണാം, ഒരു 6 കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ പീലാത്തോസിന് യേശുവിനെ വിടണമെന്നുണ്ട്. ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തിട്ടില്ല, ഇത് കെട്ടിച്ചമച്ചതാണ്, ആരോപണങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, സാക്ഷികൾ തമ്മിൽ മാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി പീലാത്തോസിന് വെറുതെ വിടാം. പീലാത്തോസ് വെറുതെ വിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിശബ്ദനായിരുന്നു. അതിനൊരു കാരണമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. എന്താണ്? ഈശോ നിൽക്കുന്നത് ആരുടെ സ്ഥാനത്താണ്? നമ്മുടെ സ്ഥാനത്താണ്. ഈശോ നിൽക്കുന്നത് എനിക്ക് പകരമാണ്. പീലാത്തോസിൻ്റെ കോടതിയിൽ യേശു നിൽക്കുന്നത് എൻ്റെ സ്ഥാനത്താണ്, എനിക്ക് പകരമാണ്. യേശു ഇത് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്താണ് യേശു നിൽക്കുന്നത്, എനിക്ക് പകരമാണ് യേശു നിൽക്കുന്നത്, എനിക്ക് പകരമാണ് അവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈശോ ഒന്നും മിണ്ടാത്തത്. ഇനി നമുക്ക് പീലാത്തോസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പീലാത്തോസിന് യഥാർത്ഥത്തിൽ യേശുവിനെ വിടണമെന്നുണ്ട്. അതിന് പല കാരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഈ യഹൂദന്മാർ
ഇവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന ആരോപണവുമായി യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പീലാത്തോസ് ഓക്കെ, ആഹാ രാജ്യദ്രോഹ കുറ്റമാണോ, ആഹാ അവനെ കുരിശി തറച്ചോളൂ എന്നൊരു ജഡ്ജ്മെൻ്റ് നടത്തുന്നില്ല. അയാൾ എന്ത് ചെയ്തു, അയാൾ കേസ് റീഓപ്പൺ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ ട്രയൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കുന്നേയില്ല, അദ്ദേഹം ഒന്നുകൂടെ ട്രയൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നാമത്തെ കാരണം, കേസ് അയാൾ റീഓപ്പൺ ചെയ്തു, റീ എക്സാമിൻ ചെയ്തു. രണ്ടാമത്തെ കാരണം, അയാൾ കൊണ്ടുവന്ന ആളുകളോട് ചോദ്യം ചോദിക്കാനല്ല പറയുന്നത്, പീലാത്തോസ് നേരിട്ട് ചോദിക്കുകയാണ്. പീലാത്തോസിന് നേരിട്ട് ചോദിക്കണമെന്നില്ല, വേറെ ആരെയും കൊണ്ടെങ്കിലും ചോദിപ്പിച്ചാൽ മതി, ഈ ഇയാൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ മതി. പക്ഷെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പീലാത്തോസ് നേരിട്ട് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ. മൂന്നാമത്തേത്, ഈ ആരോപണങ്ങൾക്കൊന്നും നീ എന്താ മറുപടി പറയാത്തത്, നീ മറുപടി പറയൂ, നീ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ്, ഒരു സാധ്യത കൊടുത്ത് യേശുവിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചു. നീ ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് പറ. ഇത് ഇത്രയും ആരോപണം ഇവർ പറയുന്നില്ലേ. നാലാമത്തെ കാര്യം, ഹെറോദേശൻ്റെ അടുത്തേക്ക് പീലാത്തോസ് യേശുവിനെ വിടുന്നതായിട്ട് നമ്മൾ മറ്റു സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. എന്തിനാ ഹെറോദേശൻ്റെ അടുത്തേക്ക് വിട്ടത്? എങ്ങനെയെങ്കിലും യേശുവിനെ, കാരണം ഒരു യഹൂദൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ യഹൂദൻ എങ്ങനെയെങ്കിലും യേശുവിനെ ലീവ് ചെയ്യും, സ്വതന്ത്രനാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഹെറോദേശൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. അടുത്തത്, തിരുനാളിന് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു, ഒരു കുറ്റവാളിയെ പീലാത്തോസിന് വിട്ടുകൊടുക്കാം തിരുനാളിന്. ഇപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തു? വായിച്ചേ എട്ടാമത്തെ ആറാമത്തെ വാക്യം മുതൽ, ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവർ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ച് തന്നതെന്ന് അവന് അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ കുരിശി തറയ്ക്കുക. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചതിന് ശേഷം കുരിശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ എന്താണ്? കേസ് റീ എക്സാമിന് ചെയ്തു. രണ്ടാമത്തേത്, പീലാത്തോസ് നേരിട്ട് ചോദ്യം ചോദിച്ചു. മൂന്നാമത്തേത്, ഡിഫെൻഡ് ചെയ്യാൻ അവസരം കൊടുത്തു. നാലാമത്തേത്, തിരുനാളിന് അനുവദനീയമായിരുന്ന ആനുകൂല്യം അനുസരിച്ച് യേശുവിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അഞ്ചാമത്തേത് എന്ത് ചെയ്തു? യേശു എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആറാമത്തേത്, യേശു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. അഞ്ചാമത്തെ ആറാമത്തേത്, ഹെറോദേശൻ്റെ അടുത്തേക്ക് വിട്ടു. ഇതെല്ലാം ചെയ്തു. പീലാത്തോസിന് വേണമെങ്കിൽ യേശുവിനെ വിടാമായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് പീലാത്തോസ് വിട്ടില്ല? നമ്മളിത് വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കഥാപാത്രമാണ് പീലാത്തോസ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ കരുണയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കഥാവായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും പ്രതിനിധിയായി പീലാത്തോസ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിനെ വിട്ടുകൊടുക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ യേശുവിനെ വിട്ടുകൊടുക്കാമായിരുന്നു, അയാൾക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അയാൾ യേശുവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായില്ല? ഇതുപോലെയാണ് ഞങ്ങളും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും. കർത്താവേ ദൈവമേ, യേശു വന്ന് മുൻപിൽ നിൽക്കുമ്പോൾ മറ്റേത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 15:11 വായിച്ചേ. 15:11. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു.
പീലാത്തോസ് അവനോട് ചോദിച്ചു, യഹൂദരുടെ രാജാവ് നിങ്ങൾ വിളിക്കുന്നവൻ എന്ത്? ഈ ബറാബാസ്, ബർ തിമേയൂസ് എന്ന് പറഞ്ഞ എന്തർത്ഥം? തിമേയൂസിൻ്റെ പുത്രൻ അല്ലെ, സൺ ഓഫ് തിമേയൂസ്. ബർ യോന, യോനായുടെ പുത്രനായ ശിമയോനെ. ബർ യോന, ബർ തിമേയൂസ്. അങ്ങനെയാണെങ്കിൽ ബർ ആബാ, ബർ ആബാസ് എന്താർത്ഥം? പിതാവിൻ്റെ പുത്രൻ. ബറാബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവിൻ്റെ പുത്രൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ബറാബാസിൻ്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു അറിയാം? യേശു ബറാബാസ് എന്നായിരുന്നു. ബറാബാസിൻ്റെ ശരിക്കുള്ള പേര് ജീസസ് ബറാബാസ് എന്നായിരുന്നു. യേശു ബറാബാസ്. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാം, ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ്. എന്നെ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങളുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കുക. ഒരു വശത്ത് യേശു ദൈവത്തിൻ്റെ പുത്രൻ, യേശു ദൈവപുത്രനായ യേശു ഒരു വശത്ത്, മറുവശത്ത് ദൈവപുത്രനായ ബറാബാസ്. ഇപ്പോൾ ഒരു ചോയ്സ് മുമ്പിൽ വെക്കുകയാണ്, തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? രണ്ടുപേരും പിതാവിൻ്റെ പുത്രന്മാരാണ്. യേശു ബറാബാസ്, യേശു ക്രിസ്തു. ജനക്കൂട്ടത്തെ പുരോഹിത പ്രമുഖന്മാർ നിർബന്ധിച്ചു, ഞങ്ങൾക്കാരെ മതി? ബറാബാസിനെ മതി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ബറാബാസ്, ഒന്നുകിൽ യേശു അല്ലെങ്കിൽ പിശാച്. ഈ ചോയ്സാണ് നമ്മുടെ ജീവിതം. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുന്നു, പറയുന്ന സമയത്ത് ബറാബാസാണെങ്കിൽ അവനെ കൊല്ലും, യേശുവാണെങ്കിൽ മിണ്ടാതെ അത് സഹിക്കും. യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? അപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറയുമ്പോൾ ഈ ചോയ്സ് ഉണ്ട്, എന്താ? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? നമ്മളോട് എന്തെങ്കിലും ഒരു ത്യാഗം ഏറ്റെടുത്ത് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു, യേശുവാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യും, ബറാബാസാണെങ്കിൽ എനിക്ക് പറ്റില്ല, നീ നിൻ്റെ പണിയൊക്കെ പോകാൻ പറയും. അപ്പോൾ ആ മോമെൻറ്റിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നു, നിനക്ക് ആരെ വേണം, യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ചോയ്സ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ബറാബാസ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ജീവിതത്തിൽ 24 മണിക്കൂറിൽ മഹാഭൂരിപക്ഷ സമയവും ഞാനും നിങ്ങളും ഒരുപക്ഷെ ബറാബാസിനെ വേണമെന്ന് പറയുകയും യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാകാനിടയുണ്ട്. അതാണ് ഈ ഭാഗം തരുന്ന ഒരു സൂചന. രണ്ടാമത്തേത്, ബറാബാസിനെ വെറുതെ വിടുന്നു, യേശു കുരിശിലേറ്റപ്പെടുന്നു. അങ്ങനെ ചിന്തിച്ചാൽ യേശുവിൻ്റെ മരണശിക്ഷ മൂലം വെറുതെ വിടപ്പെടുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രതീകമാണ് ഈ ബറാബാസ്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവകുലത്തിൻ്റെ പ്രതിനിധിയാണ് ബറാബാസ്. ബറാബാസ് വെറുതെ വിടപ്പെട്ടു, ബറാബാസിനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു, ബറാബാസിനെ ശിക്ഷ വിധിക്കാതെ വിട്ടയച്ചു. എന്തുകൊണ്ട്? ബറാബാസിന് പകരം യേശു കുരിശിലേറ്റപ്പെട്ടു. ഇനി യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തും കിടന്ന കള്ളന്മാരുടെ ചിത്രം നോക്കിയാൽ അവരാരായിരുന്നു? അവരെക്കുറിച്ച് പറയുന്നത് ബറാബാസിൻ്റെ കൂടെ കലാപത്തിനിറങ്ങി തിരിച്ച കുറ്റവാളികളായിരുന്നു ഇവർ. അപ്പം അന്ന് 7:29 ആ ദുഃഖവെള്ളിയാഴ്ച കുരിശിലേറ്റപ്പെട്ട 3 പേരിൽ 2 പേർ ബറാബാസിൻ്റെ കൂടെ കലാപത്തിനിറങ്ങി തിരിച്ച കുറ്റവാളികളാണെങ്കിൽ അന്ന് നട്ടുച്ചയ്ക്ക് കുരിശിൽ, നടുക്കത്തെ കുരിശിൽ കിടക്കേണ്ടത് ആരായിരുന്നു? ബറാബാസായിരുന്നു. ആ കലാപത്തിന് ആഹ്വാനം ചെയ്ത, ആ കലാപത്തിൽ ആളുകളെ കൊന്ന 3 പേരാണ് ഈ കുരിശ കിടക്കുന്നത്. അപ്പം നടുക്ക് ബറാബാസും രണ്ടു വശത്തും കുറ്റവാളികളുമാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടിയിരുന്നത്. പക്ഷേ ബറാബാസിന് പകരം ബർ ആബാ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു കിടക്കുകയാണ്. ബറാബാസ് സ്വതന്ത്രനാക്കപ്പെട്ടു. അപ്പോൾ ഈ ബറാബാസ് നമ്മൾ ഓരോരുത്തരുടെയും റെപ്രസെൻറ്റേറ്റീവാണ്.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവരാശിയുടെ പ്രതീകമാണ് ബറാബാസ്. ഇനി പീലാത്തോസിലേക്ക് തിരിച്ചു വരാം. വിശ്വാസ പ്രമാണത്തിൽ ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വിശ്വാസപ്രമാണത്തിൽ പേര് പരാമർശിക്കപ്പെടുന്ന മനുഷ്യരുണ്ടോ? എത്ര പേരുണ്ട് വിശ്വാസപ്രമാണത്തിൽ പേര് പരാമർശിക്കപ്പെടുന്ന എത്ര പേരുണ്ട് രണ്ട് പേരേ ഉള്ളൂ. ആരൊക്കെയാ? മാതാവും പീലാത്തോസും. മാതാവും യോഹന്നാനും അല്ല, മാതാവും പീലാത്തോസും. നിങ്ങൾ നാലോചിച്ചു നോക്കുക, 2000 വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ എല്ലാ ദിവസവും ഈ ആടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരുടെ? പീലാത്തോസിൻ്റെ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ദൈവമേ കോടാനുകോടി ക്രിസ്ത്യാനികളെ കൊണ്ട് ഈ പേര് പറയിച്ച്? എന്തിനാ? മാതാവൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല കാര്യത്തിൽ, പക്ഷെ എന്തിനാണ് ഈശോയെ ഈ പീലാത്തോസിൻ്റെ? അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഭയാനകത മനസ്സിലാവുന്നത്. ഇയാളുടെ പേര് ഒരു കുറ്റബോധം പോലെ, ഇയാളുടെ പേര് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ, ഒരു താക്കീത് പോലെ, മുന്നറിയിപ്പ് പോലെ. ഇവൻ്റെ പേര് മാനവരാശിയെക്കൊണ്ട് കോടാനുകോടി പ്രാവശ്യം ദൈവം പറയിപ്പിച്ചു. പീലാത്തോസ്, പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത്. നിങ്ങൾക്കറിയോ, 10 കൊല്ലമേ ഇയാൾ യൂദയായുടെ പ്രോവിൻസിൻ്റെ ഗവർണറായിരുന്നിട്ടുള്ളൂ. 10 കൊല്ലം. 26 അയാൾ ഭരണം ആരംഭിച്ചു, 36 അയാൾക്ക് പോകേണ്ടി വന്നു. ഈശോ മരിച്ചതിന് ശേഷം കഷ്ടിച്ചൊരു 5-6 കൊല്ലം കൂടി ഇയാൾ ഭരിച്ചു. പിന്നെ ഇയാൾ നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ 10 വർഷം യൂദയാ പ്രോവിൻസിൻ്റെ ഭരണകർത്താവായിരുന്ന പീലാത്തോസിൻ്റെ പേര്, വേറെ ആരുടെയും പേരില്ല. പീലാത്തോസിൻ്റെ പേര് എന്തിനാണ്? കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസിൻ്റെ പേര് പോലും ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യനിലേക്ക് കുറച്ചുകൂടെ നമ്മുടെ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. പീലാത്തോസ് ആരംഭിച്ചത് ഒരടിമയായിട്ടാണ്. അയാളൊരു അടിമയായിരുന്നു. ഒരുപക്ഷെ പീലാത്തോസ് ആയിരിക്കണം റോമൻ ഗവർണറായി മാറിയ ആദ്യത്തെ അടിമ, ഒരുപക്ഷെ അവസാനത്തെ അടിമ. 6 മഹാനായ ഹെറോദേസ്, ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആള്, കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസ് ഇല്ലേ, അപ്പൻ ഹെറോദേസ്, അച്ഛൻ ഹെറോദേസ് മരിച്ചത് 6 6 അദ്ദേഹം മരിച്ചതിന് ശേഷം റോമാ ഗവൺമെൻറ് തീരുമാനിച്ചു യൂദയ ഇനി ആ നാട്ടിലുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളതോ സെമി ഹാഫ് യഹൂദനായതോ ആരെയും ഏൽപ്പിക്കണ്ട, മറിച്ച് റോമൻ പട്ടാളം നേരിട്ട് ഭരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് തലസ്ഥാന നഗരമാണ്, അവിടെയാണ് എപ്പോഴും കലാപം ഉണ്ടാവുന്നത്. റോമാക്കാർക്ക് എന്നും തലവേദനയായിരുന്ന സ്ഥലമാണ് യൂദയ. അതുകൊണ്ട് യൂദയായുടെ ഭരണം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. യൂദയ 6 റോമൻ പ്രോവിൻസായിട്ട് ഡിക്ലെയർ ചെയ്ത് ആ പ്രോവിൻസിൻ്റെ ഗവർണറായിട്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ 26 റോമൻ ഗവർണറായി യൂദയായിലെത്തിയ ആളാണ് പീലാത്തോസ്. ഈ പീലാത്തോസിനെ കുറിച്ച് ചരിത്രകാരനായ തത്വചിന്തകനായ ഫിലോ, PHILO ഫിലോ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്നത് 3 വാക്കുകളാണ്. ഇയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രുവൽ, കറപ്റ്റ് ആൻഡ് അരഗൻറ്റ്. ഈ 3 വാക്കുകളാണ്, ക്രുവൽ, കറപ്റ്റ് ആൻഡ് അരഗൻറ്റ്. അതായിരുന്നു പീലാത്തോസ്. ക്രൂരനായിരുന്നു, അഴിമതിക്കാരനായിരുന്നു, ധിക്കാരിയായിരുന്നു, കാർക്കശ്യ സ്വഭാവമുള്ളവനായിരുന്നു. അപ്പോൾ ഈ പീലാത്തോസ് ഇയാൾ അനേകം അബദ്ധങ്ങൾ കാണിച്ചു. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇയാൾ കാണിച്ചു. ഒരബദ്ധം ഇതാണ്, അയാൾ ദേവാലയ പരിസരത്തിനകത്ത് റോമാക്കാരുടെ പ്രതീകമാണ് കഴുകൻ. കഴുകൻ്റെ ചിത്രം റോമൻ ഗവൺമെൻറ്റിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഈ കഴുകൻ്റെ ശില്പം ദേവാലയ പരിധിക്കകത്ത് പരിസരത്തിനകത്ത് അയാൾ നിർമ്മിച്ചു. അതൊരു കലാപത്തിനിടയാക്കി. യഹൂദ വിപ്ലവകാരികൾ അതിനെ എതിർത്തു, കലാപം ഉണ്ടായി. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും, ഗലീലക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി, ബാക്കി പറ, പീലാത്തോസ് കലർത്തിയ വിവരം അവർ യേശുവിനെ അറിയിച്ചു. ഇങ്ങനെ ബാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കോണ്ടക്സ്റ്റ് ഇതാണ്. അതായത് ഈ കഴുകൻ്റെ ശില്പം ദേവാലയത്തിനകത്ത് ഇയാൾ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ റയറ്റുണ്ടായി, കലാപം ഉണ്ടായി.
ആ കലാപത്തിൽ അയാൾ ഗലീലക്കാരെ അനേകം പേരെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊന്നു. ഇത് സീസറിന് ആളുകൾ എഴുതി അറിയിച്ചു. സീസർ പീലാത്തോസിനെ വാൺ ചെയ്തു, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കരുത്, ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ച് യൂതയിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്. സീസർ വാൺ ചെയ്തു, ആദ്യത്തെ അബദ്ധം. രണ്ടാമത്തെ അബദ്ധം, ഇയാൾ ജെറുസലേമിലേക്ക് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആരംഭിച്ചു, ഒരു ജലസേചന പദ്ധതി ആരംഭിച്ചു. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് പണം തികയാതെ വന്നപ്പോൾ അയാൾ ദേവാലയത്തിൻ്റെ ഭണ്ഡാരം പൊട്ടിച്ച് ദേവാലയത്തിൻ്റെ ട്രഷറിയിൽ നിന്ന് പണം വായ്പ വാങ്ങിക്കുന്നു എന്ന വ്യാജേന വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിന്ന് കവർച്ച ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപത്തിൽ അനേകം പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാളെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, യഹൂദന്മാരുടെ വേഷത്തിൽ പട്ടാളക്കാരെ ഇവരുടെ ഇടയിലോട്ട് വിട്ടിട്ട് യഹൂദന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ പള്ളിക്കകത്ത് വെച്ചും ഒക്കെ ആളുകളെ കൊല്ലും. ഇങ്ങനെ പീലാത്തോസ് ജെറുസലേമിലേക്ക് തുടങ്ങിയ ജലസേചന പദ്ധതിയിൽ ദേവാലയത്തിലെ പണം കവർച്ച ചെയ്ത് ആ പ്രോജക്റ്റ് നടത്തിയപ്പോൾ വീണ്ടും കലാപം ഉണ്ടാവുകയും വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്തപ്പോൾ സീസറിൻ്റെ വാണിങ് രണ്ടാമതും സീസറിൻ്റെ വാണിങ് വന്നു, ഇനി എന്തെങ്കിലും ഒരബദ്ധം കാണിച്ചാൽ നിന്നെ മാറ്റും, ശ്രദ്ധിച്ചോണം. അങ്ങനെ സീസറിൻ്റെ താക്കീതടങ്ങിയ ഇനി ഒരബദ്ധം കൂടി അനുവദിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സീസറിൻ്റെ കത്ത് മേശപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തനെ ബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. സീസറിൻ്റെ കത്ത്, വാർണിംഗ് ലെറ്റർ മേശപ്പുറത്ത് കിടക്കുകയാണ്, ഇനി ഒരബദ്ധം കൂടെ കാണിച്ചാൽ നിന്നെ മാറ്റും. ഇവിടെ ഒരു കത്ത് കിടപ്പുണ്ട്. ആരുടെ കത്താ? പറ സീസറിൻ്റെ. ഇപ്പുറത്ത് വേറൊരു കത്ത് കിടപ്പുണ്ട്. ആരുടെയാ? ഭാര്യയുടെ കത്ത്. ഭാര്യ ഒരു കത്തെഴുതിയിട്ടുണ്ട്, ഈ നീതിമാൻ ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം അവൻ എൻ്റെ നിദ്രയെ ഒരുപാട് തടസ്സപ്പെടുത്തി, അവൻ എൻ്റെ ഉറക്കത്തിൽ വന്നെന്നെ ശല്യപ്പെടുത്തി, അവൻ നിരപരാധിയാണ്, ഈ നീതിമാനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാര്യയുടെ കത്ത് മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഈ രണ്ട് കത്തുകൾക്കിടയിൽ മുറിഞ്ഞു നിൽക്കുകയാണ് ഈ മനുഷ്യൻ, വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെറ്റേഴ്സ്, എ ലെറ്റർ ഫ്രം സീസർ, എ ലെറ്റർ ഫ്രം ഹിസ് വൈഫ്. ഇതാ പ്രശ്നം, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യേശുവിനെ വെറുതെ വിട്ടാൽ ജനം മുഴുവൻ ഇളകി നിൽക്കുകയാണ്. എന്താ പറയുന്നത്? അവനെ ക്രൂശിക്കുക. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ജനത്തെ മുഴുവൻ ഇളക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് 100% ഈ മനുഷ്യനറിയാം യേശു നിരപരാധിയാണ്. 100% അയാൾ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ വെറുതെ വിടണം. പക്ഷേ യേശുവിനെ വെറുതെ വിടാനാവാത്ത വിധത്തിൽ അയാളെ പുറകിലേക്ക് വലിച്ചതെന്താണ്? അയാൾക്ക് യൂദയായിലെ പ്രോവിൻസിൻ്റെ ഗവർണറായി തുടർന്നും ഭരിക്കണം എന്ന ആഗ്രഹം. ഒരടിമയായി ആരംഭിച്ച ഞാൻ വീണ്ടും ഒരടിമയുടെ ജീവിത നിലവാരത്തിലേക്ക് തരം താണു പോകാൻ പാടില്ല. എൻ്റെ സ്ഥാനം ഞാൻ നിലനിർത്തണം. എനിക്ക് എൻ്റേത് ആയതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയാണ്. വിശ്വാസ പ്രമാണത്തിൽ ഈ പേര് ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മളോട് പറയും, ജീവിതത്തിൽ ഇതുപോലെ 100,000 സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. നമുക്ക് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രം യേശുവിനെ ഏറ്റുപറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നീ പീലാത്തോസ് ചെയ്തതുപോലെ ആകരുത്. മറിച്ച് വിശ്വാസ പ്രമാണത്തിൽ വേറൊരാളുടെ പേരൂടെ ഉണ്ട്, മാതാവ്. എല്ലാം നഷ്ടപ്പെടുത്തി യേശുവിനെ നേടിയ ഒരാളെയും യേശുവിനെ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരാളെയും വിശ്വാസ പ്രമാണത്തിൽ വെച്ചിട്ട് സഭ നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്താണ് വിശ്വസിക്കുന്നത്? ഡു യു റിയലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? യേശുവിനെ വിശ്വസിക്കുന്നവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായത്തെയും അപകടത്തെയും ഓർമ്മപ്പെടുത്തുന്ന ആളാണ് പീലാത്തോസ്. യേശുവിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് പലതും നഷ്ടപ്പെടാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളാണ് പീലാത്തോസ്. എന്തിനാണ് പീലാത്തോസിൻ്റെ പേര് വിശ്വാസ പ്രമാണത്തെ കൊണ്ടുവച്ചത്? വിശ്വാസ പ്രമാണം ചൊല്ലുന്നവർ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ നിനക്ക് ചിലപ്പോൾ നിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വരാം, ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പീലാത്തോസിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും യേശുവിനെ ഏറ്റുപറയണമെങ്കിൽ ഈ ചോദ്യം യേശു എന്നും നമ്മളോട് ചോദിക്കും. എല്ലാ കാലത്തെയും യേശുവിൻ്റെ രീതിയാണിത്. എന്താ രീതി? ഈശോ ഇപ്പം വന്ന് അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാമെന്ന് വെച്ചോ, നിനക്ക് ആരെ വേണം?
യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്നിപ്പോൾ ഈശോ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തോണം ഈശോയുടെ രീതി ഇതാണ്. ഈശോ പറയും, നിനക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും, നിനക്ക് പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളോടും നോ പറയേണ്ടി വരും, പല കാര്യങ്ങളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ടി വരും, ചില അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. ഇതാണ് യേശുവിൻ്റെ രീതി. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഈശോ ഓരോരുത്തരെയും സ്നേഹിച്ചത് യുണീക്കായിട്ടാണ്. അപ്പോൾ ഈശോ നിന്നെ സ്നേഹിക്കുന്നത് യുണീക്കായിട്ടാണ് ആണല്ലോ. അപ്പോൾ തിരിച്ച് ഈശോയും യുണീക്കായിട്ടൊരു സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് യേശു ഒരിക്കലും രണ്ടാമതാവാൻ തയ്യാറല്ല, അതെപ്പോഴും ഓർത്തോണം. യേശു ഒരിക്കലും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ ഈശോ ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഈശോ ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ വേറെ പലതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു. ജീസസ് ഈസ് നെവർ റെഡി ടു ബി ഇൻ എ സെക്കൻഡ് പൊസിഷൻ. ഒന്നുകിൽ ഒന്നാമത്, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് യേശുവിൻ്റെ രീതി. അതെപ്പോഴും മനസ്സിലാക്കിക്കോണം. അപ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനെ തള്ളിക്കളയുന്നത് യഥാർത്ഥത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ നഷ്ടം വരുമല്ലോ എന്ന ഭയം ഓർത്തിട്ടാണ്. നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അയാൾ യേശുവിനെ കുരിശിത്തറയ്ക്കാൻ ഏൽപ്പിച്ച് കൊടുത്തത്. ഒറ്റ കാര്യം കൂടി നമുക്ക് ഈ ഭാഗത്ത് പറയാം. ഈ 15 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ പീലാത്തോസ്, 15-ാമത്തെ വാക്യം വായിച്ചേ. 15:15, അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടെ, യഥാർത്ഥത്തിൽ എന്നെ ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിചാരണയാണ്? ഇവിടെ ആരാണ് വിചാരണ ചെയ്യപ്പെടുന്നത്? നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കേ, ഇവിടെ ആരുടെ വിചാരണയാണിത്? അതായത് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ അന്നാസാണ്, കയ്യാപ്പാസാണ്, പട്ടാളക്കാരാണ്, പീലാത്തോസാണ്, ഹെറോദേസാണ്, സീസറാണ്. എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ ആത്യന്തികമായ വിചാരണ എന്താ? നിനക്ക് യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? യേശുവിനെ വേണോ നിൻ്റെ സ്ഥാനം വേണോ? യേശുവിനെ വേണോ നിങ്ങളുടെ പദവികൾ വേണോ? യഥാർത്ഥത്തിൽ ഈ ട്രയൽ നടക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയുമാണ്. അപ്പോൾ നമ്മൾ ഈ വിചാരണ, യേശു വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. അവിടെ ഒരു ചോദ്യമുള്ള ജഡ്ജ്മെൻ്റ്, ആ ന്യായാസനം ദൈവത്തിൻ്റേതാണ്, ആ ന്യായാധിപൻ ദൈവമാണ്. ആ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, നിനക്ക് ആരെയാണ് വേണ്ടേ, യേശുവിനെ വേണോ ലോകത്തെ വേണോ? ആത്യന്തികമായി ഈ ഒരു ചോദ്യമാണ് രണ്ടാം വരവിൽ നാം നേരിടാൻ പോകുന്നത്. നീ ആരെയാണ് ഓപ്റ്റ് ചെയ്തത്, യേശുവിനെയാണോ ലോകത്തെയാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, യേശുവിൻ്റെ പേരിൽ ജീവിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അഭിമാനമാണോ അപമാനമാണോ? ലോകത്തിൻ്റെ കണ്ണിൽ അപമാനമാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും യേശുവിൻ്റെ പേരിൽ, യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുക എന്നത് വലിയൊരു അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കളിയാക്കലിൻ്റെയും കാരണമായി മാറും. ഇപ്പം തന്നെ അങ്ങനല്ലേ? ഇപ്പം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആത്യന്തികമായി യേശുവിനെ ഏറ്റുപറയുന്നത് നമുക്ക് ജീവൻ കൊടുക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയായിട്ട് മാറും മുന്നോട്ട് പോകുന്നവർ. കാരണം ലോകത്തിന് അത്രയും യേശുവിനെ താല്പര്യമില്ല. യേശു ഒരു പരിഹാസ വിഷയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര അസാധാരണമായ ധൈര്യം വേണം യേശുവിനെ ഏറ്റുപറയാൻ. അതായത് യേശു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ഒരു ജനത്തിനിടയിൽ യേശു രക്ഷകനാണെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം. ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം. ചില പിള്ളേരൊക്കെ പറയും, ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന പിള്ളേർ, ഞാൻ നാളെ കണ്ട് ഒരു സീരിയലിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു കുട്ടിയാണ്, ആ ഒരു സിനിമാ നടി, അവളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ പ്രൊമോ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ, എനിക്കിത് പങ്കെടുക്കാൻ പ്രയാസമാണ്, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ എൻ്റെ ഈശോ എന്നെ സഹായിക്കും. നമ്മുടെ യൂത്തും ചെറുപ്പക്കാരുമൊക്കെ പറയും, നമ്മൾ പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, യേശുവാണ് എൻ്റെ ദൈവം. ഈ യഥാർത്ഥത്തിൽ ഈ വിചാരണ സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്കിത് പറയാൻ ഇനി ഓരോ ദിവസം കഴിയും തോറും ബുദ്ധിമുട്ടുള്ളൊരു ലോകത്ത് ഇത് പറയാനൊരു ധൈര്യം ഉണ്ടാകുമോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും യേശുവിനെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണല്ലോ, ഫലമാണല്ലോ ആത്മധൈര്യം. ഈ സമയത്ത് കർത്താവെ, ഈശോയെ ഏറ്റുപറയാൻ ഏത് സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ, മഹത്വം, ആരാധന, ആരാധന, ആരാധന. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാതിസ് അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 15:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വായിച്ചേ. മർക്കോസ് 15:16 മുതൽ. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവെ, സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ കർത്താവ് യേശു മിശിഹായെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ, ഇനി നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പീഡാനുഭവത്തിൻ്റെ വിവരണങ്ങൾ ശരിക്കും നിങ്ങൾ കേൾക്കണം. നമുക്ക് ജീവിതത്തിൽ വലിയൊരു പാഠം ഇതിനകത്തുണ്ട്. പീഡാനുഭവത്തിൻ്റെ വിവരണങ്ങളിൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം നേരിട്ട് കണ്ടവരോ, നേരിട്ട് കണ്ടവർ നടത്തിയ വിവരണങ്ങൾ കേട്ടവരോ ആണ് ഈ സുവിശേഷങ്ങൾ എഴുതിയത് ആണല്ലോ. അപ്പോൾ ഈശോയുടെ പീഡാനുഭവം നേരിട്ട് കണ്ടവരോ, നേരിട്ട് കണ്ടവർ പറഞ്ഞത് കേട്ടവരോ ആണിതെല്ലാം വിവരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മത്തായിയുടെയോ മർക്കോസിൻ്റെയോ ലൂക്കായിയുടെയോ യോഹന്നാൻ്റെയോ പീഡാനുഭവ വിവരണങ്ങൾ ശ്രദ്ധിച്ചാൽ, അവർ ഒരമിത വൈകാരിക വിവരണങ്ങൾ ഒഴിവാക്കുന്നതായി കാണാം. ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഈശോയുടെ പാഷൻ നറേറ്റീവ് അവർ നടത്തുമ്പോൾ, അവരാ വിവരണം നടത്തുമ്പോൾ അവരൊരു അമിത അതിവൈകാരികത ഒഴിവാക്കുന്നു. ഇപ്പം നമ്മളാണെന്ന് പറയുന്നെങ്കിൽ ഭയങ്കര വൈകാരികമായ ഒരു ഈശോയുടെ വേദനയെ ഭയങ്കര വൈകാരിക തീവ്രതയിലേ പറയും. പക്ഷേ സുവിശേഷകന്മാർ അത് ഒഴിവാക്കി. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കും അത്? സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊരു ഒരു നോവൽ വായിച്ച് പോകുമ്പോഴാണെങ്കിലും അതിൽ ആ ഇപ്പോൾ നിങ്ങൾ സിനിമ കാണുമെന്ന് വിചാരിച്ചു. ഒരു സിനിമ കാണുന്ന സമയത്ത് അതിലെ നായകൻ മരിക്കുന്ന, നായിക മരിക്കുന്ന ഒരു സ്റ്റേജിൽ എല്ലാവരും കരയില്ലേ? പക്ഷേ സുവിശേഷകന്മാർ ഈ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ഒരു വൈകാരിക വിവരണങ്ങളെല്ലാം ഒഴിവാക്കി. അവർ കറക്റ്റായിട്ട് പത്രത്തിൽ വരുന്നത് പോലെ ഉള്ളു. ഒരു ഒരു ഒരിക്കലും ഒരു ഒരു കാവ്യകൽപ്പന അതുമായി ബന്ധപ്പെട്ടിട്ട് അമിതമായ ആലങ്കാരിക വർണ്ണനകൾ, നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന വിവരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ ഈ പാഷൻ നറേറ്റീവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതൊരു ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിക്കത്തില്ലേ, അതായത് ഇവിടെ എന്താണ് വെഞ്ഞാറമൂടിന് അടുത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ ഇന്ന ആൾ കൊല്ലപ്പെട്ടു. ന്യൂസ് പേപ്പർ അത്രയേ ഉള്ളൂ. അല്ലെ, വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമാണ്, ചിലപ്പോൾ ഫ്രണ്ട് പേജിലെ വാർത്ത വരുമ്പോൾ മാത്രമാണ് ഒരു ഫോട്ടോ കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു ഇച്ചിരി ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉള്ള ചില വാർത്തകൾ പത്രത്തിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂസ് ലെറ്ററിൽ വരുന്ന വിവരണം പോലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിച്ചേ, കർത്താവ് യേശോ മിശിഹ ഈ പീഡാനുഭവ സമയത്ത് പുലർത്തിയ ഒരു നിർവികാരതയാണ് അപ്പസ്തോലന്മാരെ കൊണ്ട് അമിത വർണ്ണനകൾ ഒഴിവാക്കിയത്, ഒഴിവാക്കിപ്പിച്ചത്. ഈശോ ഈ സമയത്തെല്ലാം പുലർത്തിയ ഒരു നിർമമതയുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ വിവരണത്തിൻ്റെ. നമ്മൾ ഈ ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ രണ്ട് തവണയാണ്, അല്ല ഒരു തവണയാണ് മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ ഒന്ന് ഉറക്കെ കരയുന്നത്. പിന്നെ അവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് മരിച്ചു. അതാണ് രണ്ടാമത് മർക്കോസ് പറയുന്നത്. അതിനപ്പുറത്ത് കർത്താവ് അങ്ങനെ അമിതമായ കരച്ചിലൊന്നുമില്ല. ഒരു സന്ദർഭത്തിലേ ഉള്ളൂ കരയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ പാട്ട് കേട്ടിട്ടില്ലേ, ഗാഗുൽ താമലയിൽ നിന്നും
എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. ഈശോ ഒരിക്കലും അങ്ങനെ, ഇപ്പോൾ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പാട്ട് എഴുതിയവർക്ക് നമ്മളോട് പിണക്കാവും, എന്നാലും വേണ്ടില്ല. ഈശോ ഒരിക്കലും അങ്ങനെ പറയുന്ന ഞാൻ വിചാരിക്കുന്നില്ല. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാറൊഴുക്കിയില്ലേ, എന്നിട്ടും ഈ കയ്പ് നീരല്ലേ നിങ്ങൾ എനിക്ക് തന്നത്, എന്തിനാണ് എന്നോട് നിങ്ങളിങ്ങനെ ചെയ്ത് എന്ന് ഈശോ ഒരിക്കലും പറയില്ല. നിങ്ങൾ സുവിശേഷം ശരിക്കും വായിച്ചോ? പറയില്ല. അതുകൊണ്ട് ആ പാട്ട് നിങ്ങൾ പാടാതിരിക്കുന്നു വേണ്ട. ആ പാട്ട് എഴുതിയ ആൾക്ക് എന്നോട് പണക്കം തോന്നരുത്. മറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ ഈ രംഗം വായിക്കുമ്പോൾ എന്നെ ഓർത്ത് കരയണ്ട, പിന്നെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞ എന്താ? ഈ വിവരണങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് സഹിച്ചതെന്ന് ഓർത്ത് കരഞ്ഞാൽ മതി, യേശുവിനെ ഓർത്ത് കരയണ്ടെന്ന്. അയ്യോ ഈശോയ്ക്ക് അടികൊണ്ടല്ലോ, ഈശോ മുറിഞ്ഞല്ലോ. ഞാൻ പറയുന്നത് അതിനൊന്നും നിസാരമായിട്ട് കാണണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കർത്താവ് ഈ രംഗങ്ങളിലെല്ലാം പുലർത്തിയ ഒരു നിർവികാരതയുണ്ട്. അതിനെന്താണെന്നറിയാം? കർത്താവിനറിയാം ഇതെല്ലാം മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ സഹിക്കുന്നത്. അവൻ സന്തോഷത്തോടത് സഹിക്കുകയാണ്, സ്നേഹത്തോടത് സഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളെ കാണുമ്പോഴും വായിക്കുമ്പോഴും യേശുവിനങ്ങനെ പറ്റിയല്ലോ, യേശുവിനടിയേറ്റല്ലോ, യേശു തകർന്നല്ലോ, യേശു കരഞ്ഞല്ലോ എന്നോർത്തല്ല നമ്മൾ കരയേണ്ടത്, എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് ഇത് സഹിച്ചത് എന്നോർത്തിട്ടാണ് നമ്മൾ കരയേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? കരയണം. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് യേശു ഒരിക്കലും കരയില്ല. അത് നാണക്കേടാണ് അങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ കൂട്ടാണ് യേശു എന്ന് വിചാരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തോ ആവട്ടെ, എന്തായാലും പാട്ട് എഴുതിയ ആളുകൾ പിണങ്ങും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് ഈ ആ അങ്ങനെയുള്ള അമിത വൈകാരിക വിവരണങ്ങളൊന്നും യേശു ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി യേശു സഹിച്ചു, അതാണ് നമ്മളെ കരയിക്കേണ്ടത്. അപ്പോൾ മർക്കോസ് അമിത വിവരണങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഇനി പട്ടാളക്കാരുടെ പരിഹാസം, അതാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത്. പട്ടാളക്കാരുടെ പരിഹാസത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആദ്യം യേശുവിനെ പരിഹസിച്ചതാരാ? സ്വജാതിയാണോ വിജാതിയാണോ? ശ്രദ്ധിച്ചേ, സ്വജാതിയാണോ വിജാതിയാണോ ആദ്യം യേശുവിനെ പരിഹസിച്ചത്? സ്വജാതി. സ്വജാതിയർ പരിഹസിച്ചതിന് ശേഷമാണ് വിജാതിയർ പരിഹസിച്ചത്, കേട്ടെ. അത് അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. അതായത് വിജാതിയർ ഒരിക്കലും യേശുവിനെ ആദ്യം പരിഹസിക്കില്ല, സ്വജാതിയർ പരിഹസിച്ചു തുടങ്ങുമ്പോഴേ വിജാതിയർ പരിഹസിക്കൂ. ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ഇടവക്കാരെ മുറ്റത്ത് നിന്നാലേ പള്ളിപ്പെരുന്നാളിന് വരുന്നവൻ മുറ്റത്ത് നിൽക്കൂ. നീ കൊടുക്കാത്തൊരു ബഹുമാനം നിന്റെ ദൈവത്തിന് മറ്റ് ജാതികൾ കൊടുക്കില്ല. നീ കൊടുക്കാത്തൊരു വില നിന്റെ ദൈവത്തിന് മറ്റ് ജനതകൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. ഇപ്പം അച്ഛനൊരു ബഹുമാനം ഇല്ലാതെ അൾത്താരെ കിടന്ന് ചാടിയാൽ അൾത്താരവാലന്മാർ തലകുത്തി മറിയും. മനസ്സിലാവുന്നില്ലേ? നമ്മൾ കൊടുക്കുന്ന വിലയാണത്. അപ്പം അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ 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 ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കും. നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് യേശുവിന് മറ്റുള്ളവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ യേശുവിനെ വിജാതിയർ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് സ്വജാതിയർ പരിഹസിച്ചു ഒന്നുകൂടെ ഓർക്കണം. ഇപ്പോൾ വിജാതിയെ പട്ടാളക്കാർ യേശുവിനെ പരിഹസിക്കുകയാണ്. വായിച്ച അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിൽ. പ്രത്തോറിയെന്ന് പറഞ്ഞാൽ ഈ പീലാത്തോസ് ശരിക്കും താമസിക്കുന്നത് യൂദയായിലല്ല, വേറൊരു സ്ഥലത്താണ്. തിരുനാളുകൾക്ക് മാത്രമേ പീലാത്തോസ് യൂദയായിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. യൂദയായിലേക്ക് വരുമ്പോൾ പീലാത്തോസ് താമസിച്ചിരുന്ന ആ സ്ഥലമാണ് പ്രത്തോറിയം. ആ പ്രത്തോറിയത്തിൽ കൊണ്ടുപോയി അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. സൈന്യവിഭാഗത്തെ പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആർമിയാണ്. അതിൻ്റെ എണ്ണം പറയുന്നത് 600 പട്ടാളക്കാരെന്നാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 600 പട്ടാളക്കാരുടെ സംഘത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ 600 പട്ടാളക്കാരെ അവർ അണിനിരത്തി. അവർ അവനെ ചുവപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം അടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. അതായത് ഇത് മോക്ക് ട്രയലാണ്. മോക്ക് വൈവ എന്നൊക്കെ കേട്ടിട്ടില്ലേ, പരീക്ഷയ്ക്ക് മുമ്പുള്ള റിഹേഴ്സൽ പോലാണത്. മോക്കാണ്, മോക്ക് ട്രയൽ. അവിടെ ഈ പോലീസ്, പട്ടാളം ഇവരൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്.
ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടത്ത് ട്രാഫിക് സിഗ്നലിലവിടെ നിൽക്കുന്ന പോലീസുകാരനെന്ന് ആലോചിച്ചു. നല്ല സന്തോഷമുള്ള അല്ലേ, പാൽപ്പായസം കുടിക്കുന്ന പോലത്തെ പണിയാണോ അത്? അല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ നമ്മൾ ഉറക്കണം. ഇവർ നമ്മൾ വണ്ടിയൊക്കെ റോങ് സൈഡിലൊക്കെ കയറ്റി അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുമ്പോൾ എ സി ഒക്കെ ഇട്ട് നല്ലപോലെ തണുത്ത് യാതൊരു അല്ലലും ഇല്ലാതെ മൂക്കുമുട്ട തിന്നിട്ട് വണ്ടിയിലിരിക്കുന്ന നമ്മൾ പറയുകയാണ് അവന് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെയെന്ന്. അവനെന്തിനാണ് ഈ ദേഷ്യപ്പെട്ടത്? നമ്മൾ റോങ് സൈഡിൽ കയറിയതാണ്. അവൻ രാവിലെ മുതൽ വെയിലത്ത് നിൽക്കുകയാണ്. നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് വണ്ടിയെ കയറി നല്ല സുഖ ശീതളിമയിൽ സുഖിച്ചിരിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് മര്യാദയ്ക്ക് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത്. നമുക്കത് മനസ്സിലാവില്ല. കാരണം അവൻ ഭയങ്കര അവൻ ടെൻസ്ഡാണ്, അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ്. അവ ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഇവർ ഇത്രയും മര്യാദ കാണിക്കുന്നല്ലോ എന്നാണ്. ഇവർ ചൂടാവുന്നില്ലല്ലോ എന്നാണ് ഞാൻ പലപ്പോഴും, കാരണം നമ്മളൊക്കെ കാണിക്കുന്ന പരാക്രമം കണ്ടിട്ട് ഇവർ ദേഷ്യ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നില്ലല്ലോ എന്നാണ് എൻ്റെ പലപ്പോഴത്തെയും ചിന്ത. ഇതിൻ്റെ ഒരു പകുതി ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കലാപം നടത്തുകയും വേണമെങ്കിൽ ആളുകളെ കൊല്ലുകയും ചെയ്യും അല്ലേ. തവിയൊക്കെ എടുത്തും ചീനിച്ചട്ടിയൊക്കെ എടുത്തും അടിച്ച് ചിലപ്പോൾ നമ്മൾ കൊല്ലാനും സാധ്യതയുണ്ട് ആളുകളെ. ഇതിനേക്കാൾ ഇതിൻ്റെ ഒരു പകുതി ടെൻഷൻ നമുക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അറിയാം, പട്ടാളക്കാർക്ക് ഉല്ലസിക്കാനൊരു ചാൻസ് കിട്ടിയാൽ അവർ കളയില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം എപ്പോഴാണ്? ഇപ്പം സമയം എപ്പോഴാണ്? രാവിലെയാണ്. ഏതാണ്ട് ഒരു 9 മണിക്ക് മുമ്പുള്ള സമയമാണ്. രാത്രിയിലെ ഷിഫ്റ്റൊക്കെ രാത്രി മുഴുവൻ ജോലി ചെയ്ത് ഇങ്ങനെ രാവിലെ ഇനിയിപ്പോൾ 9 മണിക്ക് അടുത്ത ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്ന പട്ടാളക്കാരൻ മടുത്ത് നിൽക്കുകയാണ്. 1500 പട്ടാളക്കാർ എല്ലാവരും കൂടെ നിന്നിട്ട് അവർക്ക് ഉല്ലസിക്കാൻ ഒരാളെ കിട്ടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കളിപ്പാവ എടുത്ത് പെരുമാറുന്നത് പോലെ, ഒരു കളിപ്പന്ത് കാൽപ്പന്തിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ, ഒരു പാഴ്വസ്തുവിനെ ഇട്ട് തട്ടി എറിയുന്നത് പോലെ, അവർ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ, ദൈവാധിദൈവത്തെ, രാജാധിരാജാവിനെ ഒരു പരിഹാസത്തിന് വിഷയമാക്കി തട്ടിക്കളിക്കാൻ പോവാണ്. അവർ യേശുവിനെ ഒരു ചുമന്ന വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട് കിടന്ന ഒരു പഴയ പട്ടാളക്കാരൻ്റെ ഒരു ചുമന്ന ഉടുപ്പെടുത്ത് യേശുവിനെ ഇട്ടു, യേശുവിനെ ധരിപ്പിച്ചു. എന്നിട്ടൊരു മുൾക്കിരീടം എടുത്ത് അവൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് അവർ മുട്ടുകുത്തി, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവിനെ അവരൊരു പരിഹാസത്തിൻ്റെ ഒരു കോമാളി വേഷം ധരിപ്പിച്ച് അവർ മുട്ടുകുത്തി അവൻ്റെ മേൽ തുപ്പി അവൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചു. അവനെ ഞാങ്ങണ കൊണ്ട് മീഖ 5:1 പറയുന്നുണ്ട് അവർ അവരുടെ രാജാവിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് തലയിൽ അടിച്ചു എന്ന്. ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണത്. അപ്പോൾ അങ്ങനെ ഞാങ്ങണ കൊണ്ട് അവൻ്റെ മുഖത്ത് അടിച്ചു, മുട്ടുകുത്തി അവനെ പ്രണമിച്ചു. 20-ാമത്തെ വാക്യം വായിച്ചേ. അവനെ പരിഹസിച്ച ശേഷം ചെമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അടുത്തായിട്ട് അവർ ചെയ്യുന്നത്, അവർ യേശുവിനെ ഇപ്പോൾ ഇവിടുന്ന് ഈ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ നിന്ന് ഈ ഗാഗുൽത്ത വരെ കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് അവിടെ ചെല്ലാം. പക്ഷേ ഈ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന കുറ്റവാളിയെ അവർ പെട്ടെന്ന് കൊണ്ടുപോകില്ല. അവരെന്തെന്നറിയാം, ഈ നഗരി കാണിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ, അതാണ് ഈ പരിപാടി. അവർ ആ സിറ്റി മുഴുവൻ റൗണ്ട് ചെയ്ത് നടത്തിച്ച് മലയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ്. എന്തിനെന്നറിയാം, ഇനി ഒരാളും ഈ വിധമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് റോമൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന അപായ സൂചന മുഴക്കിക്കൊണ്ട് അവർ യേശുവിനെ മാത്രമല്ല ഓർക്കണം, ഇയാളെ കൊണ്ടുപോകുന്നത് ശരിക്കും മിക്കവാറും നഗ്നനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുരിശ് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന കുരിശ് പോലെ അങ്ങനെ ചുമക്കുകയല്ല. ഈ കുരിശിൻ്റെ ക്രോസ് ബീം എടുത്ത് യേശുവിൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നടക്കുകയാണ്, നഗ്നനായിട്ടാണെന്ന് ഓർത്തണം. അങ്ങനെ ആ സിറ്റി മുഴുവൻ യേശുവിനെ കൊണ്ടുപോയി. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഈ ഇതൊരു പ്രദക്ഷിണം പോലെ പോകുന്നത്. പട്ടാളക്കാരിങ്ങനെ ചുറ്റിനും നിരന്ന് നിൽക്കും, അതിൻ്റെ നടുക്കാണ് യേശു. അപ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന ഈ പ്രൊസഷന് പോകുമ്പോൾ ഫ്രണ്ടിൽ കുരിശൊക്കെ പിടിക്കുന്ന പോലെ ഫ്രണ്ടിൽ ഒരു കാർഡ് പിടിച്ചിട്ടുണ്ട്, യഹൂദന്മാരുടെ രാജാവ്. പ്രൊസഷൻ, അവർ യേശുവിനെ കൊണ്ടുപോയി. 21-ാമത്തെ വാക്യം വായിക്കാം. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ
കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. സൈമൺ, ഇയാൾ കവറീൻ, സൈറീൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലിബിയയിലെ ഒരു സ്ഥലമാണ് ഈ സൈറീൻ. അവിടുന്ന് വന്ന ആളായിരുന്നു ശിമയോൻ. എന്തിനു വന്നതാ? ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാളൊരു കറുത്ത വർഗ്ഗക്കാരനാണ്. ഇയാൾ എന്തിനു വന്നാ ഇവിടെ? ഈ ആഫ്രിക്കക്കാരൻ എന്തിനാ ഇവിടെ വന്നേ? പറ പെസഹാ തിരുനാളിന് വന്നാണ്. പെസഹാ തിരുനാളിന് എല്ലാ യഹൂദരും വരും, മനസ്സിലായോ? അപ്പം ഇയാൾ യഹൂദനായിരുന്നിരിക്കണം, കൺവേർട്ടഡ് ജൂ ആയിരുന്നിരിക്കണം, ആഫ്രിക്കക്കാരനാണ്. ഇയാൾ ജെറുസലേമിൽ എന്തിനാണ് വന്നത്? ഞാൻ വിചാരിക്കുകയാണ് പെസഹാ തിരുനാൾ വന്നതായിരിക്കണം, കാരണം പെസഹാ തിരുനാളാണ് ലോകമെമ്പാടുമുള്ള യഹൂദർ ജെറുസലേമിൽ എത്തുന്ന സമയമാണ്. അങ്ങനെ വന്നതായിരിക്കണം. അങ്ങനെ വന്നിട്ട് ഇയാൾ ഈ പ്രൊസഷൻ പോവല്ലേ, നഗ്നനായി ഒരു മനുഷ്യനെ പരിഹാസ രാജാവാക്കി അവനെ ഇങ്ങനെ കുരിശിത്തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ പട്ടാളക്കാരടിച്ചടിച്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചമ്മട്ടി അടികൊണ്ട് തന്നെ, ഓൾമോസ്റ്റ് ചമ്മട്ടി അടിക്കുമ്പോൾ തന്നെ കുരിശിത്തറയ്ക്കുന്ന ആൾ, കുരിശിത്തറയ്ക്കപ്പെടാനുള്ള ആളുകൾ മരിച്ചു പോകുന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ അത് സർവൈവ് ചെയ്തു. ഈശോ അത്രയും ഹെൽത്തി ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോ അത്രയും സർവൈവ് ചെയ്തു. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ചോര മുഴുവൻ വാർന്നൊഴുകി, മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിച്ച്, പല പ്രാവശ്യം വീട് അവിടെ കൊണ്ടുപോയി ഈ ശിക്ഷ പൂർത്തിയാക്കാൻ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ഭയപ്പെട്ടപ്പോഴാണ് ഒരാളുടെ സഹായം വേണം. റോമൻ പട്ടാളക്കാരിതിന് തയ്യാറാവില്ല, യഹൂദന്മാരും തയ്യാറാവില്ല. എന്താ കാര്യം എന്നറിയോ? ആ നാട്ടിലുള്ള യഹൂദർ തയ്യാറാവില്ല, കാരണം പെസഹാ തിരുനാളിന് മുമ്പ് ഈ കുറ്റവാളിയുടെ കുരിശ് വന്നാൽ അൺക്ലീനാവും, അശുദ്ധനാവും, പിന്നെ തിരുനാളിന് പോകാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പാവപ്പെട്ടവൻ, ഈ കറുത്ത വർഗ്ഗക്കാരൻ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു ചേട്ടനെ പോലെ അത്രയും വിഷ്വലൈസ് ചെയ്താൽ മതി. തൊലിയുടെ നിറം കറപ്പായതുകൊണ്ടും കണ്ടാലൊരു പാവമാണെന്ന് തോന്നിയതുകൊണ്ടും ഇവനെ വരട്ടിയാൽ അവൻ പേടിക്കുമെന്നുള്ളത് കൊണ്ടും അവനോട് പറഞ്ഞ് കുരിശ് നോക്കണമെന്ന് പറഞ്ഞു. റാസ കാണാൻ നിന്നതാ, പ്രദക്ഷിണം കാണാൻ നിന്നതാ പാവം. കപ്പലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിന്നായിരുന്നു. അപ്പോൾ പറഞ്ഞുരാ ഇവിടെ നിന്നെ തന്നെ, നിന്നെ വാ. എന്നെയോ? കൊച്ചുണ്ടെന്ന് വെച്ചോ അടുത്ത്, കൊച്ചിൻ്റെ ഈ കപ്പലിൽ കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നു. ചെന്നിട്ട് കുരിശ് ചുമക്കാൻ പറഞ്ഞു. ഇയാൾ ഇത് ഇയാളിതിന് കുരിശ്, അയാൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പോകണം, കൊച്ചുണ്ട്, വീട്ടിൽ പോകണം. നിർബന്ധിച്ച് കുരിശ് ചുമപ്പിച്ചു. ഇവിടെ മർക്കോസ് എഴുന്നെന്നറിയാം, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ. നിങ്ങൾ നാലു ചോക്ക്, അങ്ങനെ എഴുതണമെങ്കിൽ മർക്കോസിൻ്റെ ഈ ലേഖനം, ഈ എഴുത്ത് വായിക്കുന്ന ആളുകൾക്ക് ആരെ പരിചയം ഉണ്ടാവും? അലക്സാണ്ടറിനെയും റൂഫസിനെയും പരിചയം ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഇങ്ങനെ എഴുതൂ. അലക്സാണ്ടറിനെയും റൂഫസിൻ്റെ ഇപ്പോൾ പറയുകയാണ്, ജോസഫ് ഏട്ടൻ മരിച്ചു. ഏത് ജോസഫ് ഏട്ടൻ? നമ്മൾ ആലോചിക്കുമ്പോൾ പറയുകയാണ്, എടാ നിൻ്റെ കൂടെ പഠിച്ച ഷിബുവിൻ്റെ അപ്പൻ ജോസഫ് ഏട്ടൻ മരിച്ചു. ആ ജോസഫേട്ടനാണോ? എന്താ കാര്യം? ജോസഫേട്ടനെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആരെ അറിയാം? ഷിബുവിനെ അറിയാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മർക്കോസ് ഇത് എഴുതുമ്പോൾ സൈമണെ, സൈറീൻകാരൻ സൈമണെ ഈ വായനക്കാർക്ക് അറിഞ്ഞുകൂടാ. ആരെ അറിയാം? അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിയാം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ റോമാലേഖനം 16:13 വായിച്ചു നോക്കിയാൽ പൗലോസ് അപ്പോസ്തലൻ പറയും, റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എൻ്റെയും അമ്മയാണ്. നിങ്ങൾ POC ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫുഡ് നോട്ടിൽ നിങ്ങൾ നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷം 16:21 കാണാം. റൂഫസിൻ്റെ പേര് വരുന്ന ആ വാക്യത്തിൻ്റെ താഴെ മർക്കോസ് 16:21 കാണാം എന്ന് പറഞ്ഞാൽ ആ റൂഫസാണ് ഈ റൂഫസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അപ്പൻ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ചപ്പോൾ മകനെ സഭയിലെ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാക്കി ദൈവം മാറ്റി. തിരുവെഴുത്തിൽ മക്കളുടെ പേരുണ്ടായി, തലമുറ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും, അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈശോയുടെ പീഡാനുഭവത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇന്ത്യക്ക് ഈശോയുടെ പീഡാനുഭവത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും റോളുണ്ടോ? ആ രംഗങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, എന്താണത്? ഈശോയുടെ ശരീരത്തിൽ മേരി പൂശിയ സുഗന്ധ തൈലം നാർദീൻ, അത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത തൈലമാണ്. ഹിമാലയ താഴ്വരകളിലും നേപ്പാളിലും ഒക്കെ കാണുന്ന ഒരു സുഗന്ധദ്രവ്യ ചെടിയുടെ വേരിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സുഗന്ധദ്രവ്യമാണത്, ഈ നാർദീൻ സുഗന്ധതൈലം, ജഡാമാഞ്ചി എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ
ആ സുഗന്ധ തൈലമാണ് യേശുവിനെ അഭിഷേകം ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണത്. ആഫ്രിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് ഈ ശിമയോൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് തൈലം, ആഫ്രിക്കയിൽ നിന്ന് ശിമയോൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഈ രക്ഷാകര പദ്ധതിയിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ക്രിസ്ത്യാനി ആരാ? ക്വിസ്, ബൈബിൾ ക്വിസ്, ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ഫ്രം ദ കോണ്ടിനെൻറ്റ് ഓഫ് ആഫ്രിക്ക, പറ ശിമയോൻ. അങ്ങനെ അയാൾ തിരുവെഴുത്തിൻ്റെ ഭാഗമായി, സ്വർഗത്തിൻ്റെ ഓർമ്മകളുടെ ഭാഗമായി. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ ദൈവമേ, കുരിശിൻ്റെ വഴിയിലെ ശിമയോനെ പോലെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അങ്ങയുടെ സഹനങ്ങളുടെ ഭാഗമായി അങ്ങയെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ നിസ്സാരമാക്കാതിരിക്കാനുള്ള കൃപയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.